ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡം. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരദ നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കെട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. പ്രത്യുഷസ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്ത് നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവേഷപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം. ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ട് തിന്നീടും കൗതൂഹലം പുണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തു ഭയങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശംഖ കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം പുക്കർ ചില്ലി ചങ്കാരനാദമണ്ഡിതം സിംഹവ്യഘ്രശല്യാദി മൃഗഗണാകീർണ മാധവഹീനം ഘോര രാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസം പരിശകൾ വില്ല
പുല്ലിനി നന്നായി കുഴിയ കുലയ്ക്കയും വേണം. നല്ലൊരു ശരം ഉരുപ്പിടിച്ചുകൊൾക കയ്യിൽ, മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപ്പല കുമുദാംബുജരക്തോൽപ്പല പുല്ല പുഷ്പന്തീവരശോഭിത മച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലെ പുനരിരുന്നു യഥാസുഖം. അന്നേരം ആശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഉദ്ധൂത വൃക്ഷം കരാളോജ്വലദംഷ്ട്രാൻവിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം. ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ. വല്ലഭേ വാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊൾവേനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരം അവൻ എട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസവും ചെയ്തിടി വെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കട്ടിലിപ്പോൾ നിൽക്കുന്നി. തസ്തഭയം ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനൻ എനിക്കു പേർ, എന്നുട പത്നിയവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം. ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവ വാക്യം അട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചൊങ്ങി. ക്രുധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മത്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരപ്പോയ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായി എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്ന അതിസത്വരം നക്തഞ്ചരനടുത്താനതു നേരം. അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമംഗവും മുറിച്ചിടിനാനേതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അതുകണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാകെ.
സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകന്ധ്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഘേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണം ഇന്ദീവരതളശ്യാമം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുകൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡനമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ ദുർവാസാവായ മുനി തന്നുട ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന്നു ഭക്തിയ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നെൻ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിദാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കർ സക്ഷാൽ ഈശ്വരന് മാംസക്ഷണങ്ങളെ കൊണ്ടുവിച്ച് താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്ന് ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേനാദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റ കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേൻ അന്തസ്സന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദളശ്യാമളമഭോജാക്ഷം ക്ഷീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ച് ലോകേശപാദം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടുകെട്ട് ചണ്ഡദീധിതി കുലജാതനം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിന
രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്ത താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് അഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു, പനഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ, ധാതാവർദ്ധിക്യ മൂലം ഭൂഭാരം കളവാനായി ജതനായിതു ഭുവി, മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം. നാനാ താപസകുല സേവിതമാശ്രമസ്ഥലം കാനനം കൺവാനാശു നീ കൂടെ പൊന്നിടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാൽ അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്ത മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഈ ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതുനാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു, നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം. അക്കാലം കണായി വന്നു വിഖ്യാതമായി സുതീക്ഷണാശ്രമം മനോഹരം, മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയ പൂർണം, സർവർത്തു ഗുണഗണ സമ്പന്നം അനുപമം, സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം, സർവപാദഫലതാകുൽമ സങ്കുലസ്ഥലം, സർവസൽപക്ഷിമൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അപരജൻ തന്നോടും സീതയോടും ആഗതനായിരുന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപാസനര തന്മുനി. സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാനാഖ്യപാദ്യാദികള ഭക്തിപുണ്ടശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ, ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം, ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം, ത്വത്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വൽപദാംബുജം നിത്യമുൾക്കാം വിലുദിക്കണം, പുത്രഭാര്യാർത്ഥ നിലയന്ധകൂപത്തിൽ വീണുബദ്ധനായി മുഴുകിയിടുമെന്ന് നിന്തിരുവടി, ഭക്തവത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്ര പുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളം അതികശ്മലം, അതിങ്കലുള്ള അസ്ഥയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാതിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ, കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ, ദേവപാദവങ്ങളെപ്പോലെ വിശ്വേശ പൊതി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായമായ തൻഗുണങ്ങളാൽ, രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു, മോഹാത്മാനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഹനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ.
ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അതേവ ഭവച്ചരണം ഭുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽ തപോ ബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മനം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാവിടംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജനിഷേപിത പാദപങ്കജം നീലനീരതകളേവരം കോമളമതിശാന്തമനന്തഗുണം അഭിരാമമാത്മാരാമം ആനന്ദസമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യമമനേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പുണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം വർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതും അഗസ്ത്യശ്രമം മുനെ ഇഥം രാമുക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനും അസ്തുതേ ഭദ്രമതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെപ്പൊന്നടുത്ത നാൾ വട്ടമെന്നിയേ വസിക്കണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കെ പോയി കാണാമല്ലോ യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാന്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യുന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം ഹനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനന മാർഗേണ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഠ്യപാദപലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഠ്യം മുനിനന്ദന വേദധ്വനി മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരും അമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാത്ത വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെയങ്ങുണർത്തിച്ചീടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാനത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയാവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തോടുമാറാൽ വീണുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ
രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാഭേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃതിസ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്തൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ശിരമധ്യൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യ വാസരം മമ സഫലം അത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡനമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു. പരമാനന്ദത്തോടും ഗൂഢപാദിശംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവൻ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാൻവിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം. സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാദർഘ്യാസന മധുവർഗ മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം. വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം ദേവകളോടും കമലാസനനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ. സരസാനന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനാൽ ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു. നിന്നുട നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞി തുന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണ്ണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു.
ലോകസൃഷ്ടിക്കു രജോഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വത്ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ ത്വത്ഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കാൽ നിസ്പൃഹന്മാരായി വികതൈഷണന്മാരായി സദാ ത്വത്ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം ത്വൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വത്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വത്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാസാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി
ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ച് വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകനിവന് നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലീ ഭവാൻ